ജ്യോതിശാസ്ത്രപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അരനൂറ്റാണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സർ ഡോക്ടറേറ്റ് പദവികൾ നേടുകയും ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കൈവരിക്കുകയും ചെയ്ത ശ്രീ കുടമാളൂർ ശർമ്മജിയാണ് അദ്ദേഹത്തെ സ്നേഹാദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്തേ ആദ്യത്തെ കത്ത് നമുക്ക് മുംബൈയിൽ നിന്ന് ശിവാനി ദേവനാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മുംബൈയിൽ ഒരു വലിയ ബിസിനസ് നടത്തുന്നു ബിസിനസ് പുരോഗതി വിവാഹം എന്നിവയെക്കുറിച്ച് എനിക്കറിയണം ജനനം 1989 ഓഗസ്റ്റ് 10ാം തീയതി അനികം നക്ഷത്രം വൃശ്ചിക രാശി 1ാം പാദം കുംഭലഗ്നം ആദ്യദ്രകോണം നീരഭംഗ രാജയോഗത്തോടെ ഉള്ള ജനനം പ്രഭുക്കന്മാരും ഉന്നത ജനങ്ങളും ഭരണാധിപന്മാരുമൊക്കെയായി മൈത്രി ബന്ധം നിരന്തരമായി ഉണ്ടാവുന്ന ഒരു ജാതകം. അതായത് നമ്മുടെ ഒരു നല്ല പ്രായഘട്ടത്തിങ്കൽ ഭരണാധിപന്മാരും പ്രഭുക്കന്മാരും ഉന്നത ജനങ്ങളും ആയിട്ട് സൗഹാർദ്ദവും മൈത്രി ബന്ധവും ധനാഗമവും പ്രഭുത്വവും പ്രഭുവർഗത്തിൽ അതായത് പ്രഭുക്കളായി തീരേണ്ട ഒരു ജന്മം. പക്ഷേ ലഗ്നത്തിൽ ശനിയും ചൊവ്വയും ശുക്രനും കൂടെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഉള്ളതിനാൽ വിവാഹം കാലതാമസം വരികയോ വേണ്ടെന്ന് വയ്ക്കുകയോ വസന്തകാലം കഴിഞ്ഞിട്ട് വിവാഹം നടക്കുകയോ ചെയ്യും. വളരെ പ്രായം ചെന്നിട്ടൊക്കെ വിവാഹം കഴിക്കുന്നവരും ബിസിനസ്സുകളും മറ്റുമൊക്കെ വെച്ചൊഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വിശ്രമ ജീവിതത്തിൽ പ്രവേശിക്കുന്ന കാലഘട്ടം വിവാഹം ഒക്കെ നടത്താം എന്ന് വിചാരിക്കുകയും വിവാഹം നടക്കുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് വരികയോ അതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അല്പസ്വല്പ അപവാദങ്ങളോ ആരോപണങ്ങളോ സ്ത്രീ മുഖാന്തരമുള്ള ബ്ലാക്ക് മെയിൽ ഇത്യാദി കാര്യങ്ങളിൽ ഉൾപ്പെട്ട് ശത്രുക്കൾക്ക് ഈ ബിസിനസ്സിൻ്റെ ഈ വസന്തകാലം ആക്രമിക്കാനുള്ള ഒരവസരവും വരുന്നുണ്ട്. അത് വലിയ താമസമില്ലാതെ തന്നെ വരികയാണ്. അത് വ്യാജഗ്രഹം 3ാം ഭാവത്തിലേക്കും കണ്ടകശനിയായിട്ട് 2023 മുതൽ കണ്ടകശനി പ്രവേശിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ഈ ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം ഇദ്ദേഹം കത്തുകൾ അയച്ചിരിക്കുന്നത്. മൂന്നിൽ വ്യാഴം മുടിഞ്ഞു വാഴും മാനം കെടുത്തും മുഖവിളി കൂട്ടും മാനാഭിമാനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ 4ലും 7ലും 10ലും ശനി സഞ്ചരിക്കുന്ന കാലം സ്ത്രീകളാലോ അധമ മാർഗങ്ങളിലോ ചീത്തപ്പേരുകൾ ദുഷ്കീർത്തികൾ വരികയും കച്ചേരി കോടതിയൊക്കെ കയറാൻ ഇടവരികയും ബ്ലാക്ക് മെയിൽ പോലെയുള്ള അവസ്ഥകളൊക്കെ വരികയും ശത്രുക്കൾക്ക് ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലം വരുന്നു എന്നാണ്. അല്ലെങ്കിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, അത് 2023 മുതൽ ശക്തി പ്രാപിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. വെച്ചൊഴിയുക, നഷ്ടപരിഹാരങ്ങളോ എന്തെങ്കിലും കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ ആ വക കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക ഒക്കെ വന്നാൽ ഒരു 1-2-3 വർഷം കഴിയുന്ന മുറയ്ക്ക് വിവാഹമൊക്കെ നടക്കുകയും ജീവിതം ഭംഗിയായിട്ട് പോവുകയും ചെയ്യും. ഇപ്പം വഴി തെറ്റാവുന്ന മാർഗങ്ങൾ തെറ്റാവുന്ന ഒരു സാഹചര്യം ദാമ്പത്യ ജീവിതത്തിലോ വിവാഹ ജീവിതത്തിലോ സ്ത്രീ ബന്ധങ്ങളിലോ ബ്ലാക്ക് മെയിൽ അപവാദം ആരോപണം ദുഷ്കീർത്തി എന്നിവയൊക്കെ വരാൻ പറ്റിയൊരു സാഹചര്യം വരുന്നുണ്ട്. വരുന്ന മാസം മുതൽ, അതായത് വ്യാജഗ്രഹത്തിൻ്റെ നിപ്പും അതുപോലെ തന്നെ കണ്ടകശനി 2023 ജനുവരി മുതൽ എടുക്കുകയും ചെയ്യുന്നതിനാൽ ഇപ്പോഴേ ശനിപ്രീതി വരുത്തുക, നീരാഞ്ജനാദികൾ നടത്തുക, ശനിയാഴ്ച കഥികൾക്ക് ദാനം ചെയ്യുക, അതുപോലെ തന്നെ എള്ളുപായസങ്ങൾ നടത്തി പരിപാടികൾ ചെയ്യുക, ഈ പ്രകാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വരാൻ പോകുന്ന വലിയ വിപത്തുകൾ നിസ്സാരമായിട്ട് മല പോലെ വന്ന് എലി പോലെ പോകുന്ന നിസ്സാരമായിട്ട് വന്ന് മാറാനുള്ള സാധ്യതയുണ്ട്.
വളരെ തൃപ്തികരമായ ഒരു മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 68601. ഇമെയിൽ kudamalursharma@gmail.com.